ഒരു മന്ത്രിയെ കുണ്ടറ അണ്ടിക്കമ്പനി മന്ത്രി എന്ന് പറയാമോ? കുണ്ടറ അണ്ടിക്കമ്പനി മന്ത്രി, കുണ്ടറ അണ്ടിക്കമ്പനി ഓഫീസ് മന്ത്രി എന്ന് പറയാമോ? സുവ്യക്തമായ നിലപാട് ഒരു തരുമ്പ് പോലും അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല തന്നെയാണ്. അത് വനിതാ മന്ത്രിയായാലും പുരുഷ മന്ത്രിയായാലും മേഴ്സിക്കുട്ടി അമ്മയായാലും എം മണിയായാലും അവർക്ക് അവരുടേതായ വിവരദോഷങ്ങൾ ഉണ്ടാകും. അത് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അജ്ഞത കൊണ്ടുണ്ടാകുന്നതാണ്. അപ്പോൾ മേഴ്സിക്കുട്ടിയമ്മയെ കുണ്ടറ അണ്ടിക്കമ്പനി ആപ്പീസ് മന്ത്രി എന്ന് കൊങ്ങികൾ ആക്ഷേപിക്കുന്നു എന്നാണ് സൈബർ സഖാക്കൾ കമ്മികൾ പറയുന്നത്. കൊങ്ങികൾ എന്ന് പറയുമ്പോൾ കോൺഗ്രസ് അനുഭാവ ഗ്രൂപ്പുകളെയാണ് സൈബർ ഇടത്തിൽ അങ്ങനെ പറയുന്നത്. കമ്മികൾ എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് അനുഭാവം, സംഖികൾ എന്ന് പറയുമ്പോൾ RSS BJP അനുഭാവം. ഇതിനോട് തീവ്രത മുറ്റിയവന്മാരെ അന്തമെന്നുകൂടി ചേർക്കും. അന്തം കമ്മി, അന്തം കൊങ്ങി, അന്തം സംഘി. അപ്പോൾ ഇപ്പോൾ അന്തം കമ്മികളും അന്തം കൊങ്ങികളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ സൈബർ ലോകത്ത് നടക്കുകയാണ്. അതായത് മേഴ്സിക്കുട്ടിയമ്മ എന്ന തങ്ങളുടെ അഭിനവ വിപ്ലവ സിംഹത്തെ അന്തം കൊങ്ങികളും കൊങ്ങികളും ചില സുഡാപ്പികളും കൂടി ചേർന്നുകൊണ്ട് കുണ്ടറ അണ്ടിയാപ്പീസ് കമ്പനി മന്ത്രി എന്ന് പറഞ്ഞുവെന്ന്. അപ്പോൾ അങ്ങനെ പറയാൻ പാടില്ല. പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ പറയാൻ പാടില്ല. ഒരു കാരണവശാലും ഇങ്ങനെ പറയരുത്, ഇങ്ങനെ പ്രചരിപ്പിക്കരുത്. അത് തെറ്റോ ശരിയോ എന്നുള്ളതല്ല, ധർമ്മമോ അധർമ്മമോ എന്നുള്ളതല്ല. വെറുതെ എന്തിനാണ് ഒരു മന്ത്രിസ്ഥാനത്തിരിക്കുന്നവരെ ഒരു കാരണവശാലും അങ്ങനെ പറയരുത്. ഏതെങ്കിലും അർത്ഥത്തിൽ അങ്ങനെ പറഞ്ഞാൽ അതിനെ ന്യായീകരിക്കുന്നുമില്ല, അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല 100%. പക്ഷേ മറുത്തൊരു ചോദ്യം ഈ അന്തം കമ്മികളോടും ചോദിക്കാനുള്ളത്, ഒരു രമ്യ ഹരിദാസ് എന്ന് പറഞ്ഞൊരു എം പി ഉണ്ട്. ആ രമ്യ ഹരിദാസ് എന്ന എം പി ഇപ്പോൾ അവർ എം പി ആണ്. നേരത്തെ അവർ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് തലത്തിലെ നേതാവായിരുന്നു. അവർ വളരെ താഴെക്കിടയിൽ നിന്ന് പാർട്ടി പ്രവർത്തനം നടത്തി അവരുടേതായ രീതിക്ക് അവർ ജനസ്വാധീനം നേടുന്ന വ്യക്തിയാണ്. ഈ അന്തം കമ്മികൾ രമ്യ ഹരിദാസിനെ ആക്ഷേപിക്കുന്ന ആക്ഷേപം എത്രമാത്രമാണ്, എത്ര നെറികെട്ടതാണ്. അപ്പോൾ മേഴ്സിക്കുട്ടിയമ്മയെ ഈ കുണ്ടറ അണ്ടിയാപ്പീസ് കമ്പനി മന്ത്രി എന്നും കുണ്ടറ അണ്ടിയാപ്പീസ് കമ്പനി മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയും കുണ്ടറ അണ്ടിയാപ്പീസ് കമ്പനി മന്ത്രിയുടെ ഭർത്താവും ചേർന്ന് നടത്തിയ അണ്ടിയം അഴിമതി എന്നാണ്, കശുവണ്ടി അഴിമതി, അതിനെക്കുറിച്ചൊക്കെയാണ് ചർച്ചയാകുന്നത്. അപ്പോൾ ഇത് കൊങ്ങികൾ, അന്തം കൊങ്ങികൾ ഇത് പറയുമ്പോൾ അന്തം കമ്മികൾ പറയുന്നത് പറയരുത്, നിങ്ങൾ ഒരു മന്ത്രിയെ ആക്ഷേപിക്കരുത്, മേഴ്സിക്കുട്ടിയമ്മയെ വംശീയ ഹത്യ ചെയ്യരുത്, അത് വംശീയ ആക്ഷേപമാണെന്നൊക്കെ പറഞ്ഞ് തള്ളുമ്പോൾ മറുചോദ്യം കൊങ്ങികൾ ചോദിക്കുന്നത് രമ്യ ഹരിദാസ് എന്ന ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച കോൺഗ്രസ് നേതാവിനെ ഈ സൈബർ സഖാക്കൾ വംശീയ അധിക്ഷേപം നടത്തുന്നത് പോയ കാലത്ത് കണ്ടതല്ലേ? അവർ പാട്ടുപാടിയാൽ ആക്ഷേപിക്കുക, അവർ പ്രസംഗിച്ചാൽ ആക്ഷേപിക്കുക, അവരുടെ താമസയിടങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആക്ഷേപിക്കുക, അവരുടെ ഓരോ നിലപാടിനെയും ആക്ഷേപിക്കുക, അവർ കാറ് വാങ്ങിയാൽ ആക്ഷേപിക്കുക, ലോൺ എടുത്തു കാറായാലും, അങ്ങനെ ഓരോ 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 ഘട്ടത്തിലും രമ്യ ഹരിദാസ് എന്ന കോൺഗ്രസുകാരുടെ ചങ്കിനെ, ആ കോൺഗ്രസുകാരുടെ കരളിനെ, ആ കരളുറപ്പിനെ, അവരുടെ വാനമ്പാടിയെ ആക്ഷേപിക്കുന്ന അന്തം കമ്മികളോട് കൊങ്ങികൾ ചോദിക്കുന്നതാണ് മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് എന്താ കൊമ്പുണ്ടോ, CPM-കാർക്ക് എന്താ കൊമ്പുണ്ടോ. എന്നിട്ട് പറയുന്നു, ഞങ്ങളെ ആക്ഷേപിച്ചാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കും. രമ്യ ഹരിദാസിനെ നീയൊക്കെ ആക്ഷേപിക്കുമ്പോൾ ഈ ധാർമ്മിക രോഷം എവിടെ പോയിരുന്നു, ഈ ധാർമ്മികത എവിടെ പോയിരുന്നു, ഈ നീതി എവിടെ പോയിരുന്നു, ഈ ധർമ്മം എവിടെ പോയിരുന്നു, ഈ വംശഹത്യ എന്നൊക്കെ പറയുന്ന വാക്കുകൾ എവിടെ പോയിരുന്നു. നാണം കെട്ട രീതിയിൽ, നാണം കെടുത്തുന്ന രീതിയിൽ ഇല്ലാ കഥകൾ പറഞ്ഞ് പ്രചരിപ്പിച്ച രമ്യ ഹരിദാസിനെ നീയൊക്കെ ആക്ഷേപിച്ചില്ലേ, അവരെ വ്യക്തിഹത്യ ചെയ്യാൻ ശ്രമിച്ചില്ലേ, അവരുടെ രാഷ്ട്രീയ പ്രതിച്ഛായയെ നഷ്ടപ്പെടുത്താൻ, ഇല്ലാതാക്കാൻ കള്ളക്കഥകൾ പ്രചരിപ്പിച്ചില്ലേ, രമ്യ ഹരിദാസിനെ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചില്ലേ, രമ്യ ഹരിദാസിനെ അവരുടെ കഴിവുകളെ ട്രോളുകളിറക്കി ആക്ഷേപിച്ചില്ലേ, അവരെ പ്രവർത്തന ഇടത്തെ ഇല്ലാ കഥകൾ പറഞ്ഞ് ആക്ഷേപിച്ചില്ലേ. ഈ രീതിയിൽ ചോദ്യം ചോദിച്ചുകൊണ്ട് അവർ പറയുകയാണ്, മേഴ്സിക്കുട്ടിയമ്മയെ കുണ്ടറ അണ്ടിയാപ്പീസ് കമ്പനി എന്ന് പറയാനും അണ്ടിയാപ്പീസ് കമ്പനി മന്ത്രി എന്ന് പറയാനും കാരണം 2016 തോട്ടണ്ടി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് 10 കോടി രൂപയുടെ അഴിമതി ആരോപണം അന്ന് ശക്തമായി ഉയർന്നിരുന്നു.
ആ അഴിമതി ആരോപണത്തിൽ ഇവർക്കും ഇവരുടെ ഭർത്താവിനും പങ്കുണ്ടെന്ന ആക്ഷേപം പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ച ആക്ഷേപമാണ്. പിണറായി വിജയന്റെ 2016 അഴിമതി ആരോപണം ഉയരുന്നത് പിണറായി വിജയന്റെ വിജിലൻസ് അവർക്ക് ക്ലീൻ ചിറ്റ് നൽകുകയും ചെയ്തു. അപ്പോൾ പിണറായി വിജയന്റെ മന്ത്രിസഭയിലിരിക്കുന്ന മന്ത്രിക്ക് നേരെ ആരോപണം ഉയരുമ്പോൾ അതേ പിണറായി വിജയന്റെ സംവിധാനങ്ങൾ അന്വേഷിക്കുകയും ക്ലീൻ ചിറ്റും ചെയ്യുന്ന മഹാ അന്വേഷണ വിപ്ലവം ഈ ലോകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിലൊക്കെയാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. രമ്യ ഹരിദാസിനെ ആക്ഷേപിച്ചവർക്ക് കണക്കു പറഞ്ഞ് മറുപടി നൽകിയിരിക്കുന്നു മേഴ്സിക്കുട്ടി അമ്മയിലൂടെ.